വടക്കും നാഥന് സുപ്രഭാതം പാടും വണ്ണാത്തിക്കുരുവികൾ ഞങ്ങൾ, നീലൊളിക്കും പരമ്പൊരുളേ നേരിനു നേരം, പരമ്പൊരുളേ പരമസരാമിന്നേഴകൾക്ക് തരുമോ ശിവരാത്രി കൽക്കണ്ടം. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബീട്ടി ടിപ്സ്. മലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കലും ഒരു അടിപൊളി അമ്മാതിരി അട്ടാർ 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 സ്വാഗതം ചെയ്യാണ്. അങ്ങനെ വീണ്ടും ഞാൻ നിങ്ങളെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാൻ, ഒരു സ്പെഷ്യലായിട്ടുള്ള സ്വാഗതത്തിലേക്ക് സ്വാഗതം. യെസ്, നമ്മുടെ ഇന്ന് എന്താണ് പ്രത്യേകത? ഇന്ന് വെള്ളിയാഴ്ചയാണ്, എൻ്റെ ന്യൂ ടീഷർട്ടാണ്, എൻ്റെ ആഫ് മീഡിയാണ്. ഞാൻ ഇതിനെ മീഡിയ ഫുൾ കാണാമല്ലേ, ലാല കണ്ടോ, ഇതിനെ ഫുൾ കോസ്റ്റ്യൂംഡാണ്, ആഫ് മീഡി എൻ ടീഷർട്ട്. പക്ഷേ ആക്ച്വലി എന്താ പറയുക, ഇതിൻ്റെ ഫുൾ കാണണം, കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നമ്മളൊന്നെങ്കിൽ തമ്മിലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് വേണേൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഫുൾ ന്യൂ കോസ്റ്റ്യൂം കാണിച്ചു തരട്ടെ. ഇതിൻ്റെ ന്യൂ കോസ്റ്റ്യൂമാണ് ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആരും കണ്ടിട്ടില്ല തോന്നില്ല. എൻ്റെ വീഡിയോ സെക്ഷനിൽ വേഗം അങ്ങോട്ട് പോകട്ടോ, അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ്. ശരി, യെസ്. അപ്പം ഞാൻ ഇന്നലെ അടിപൊളിയായിട്ടുള്ള രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടോക്കണേ. അടിപൊളിയായിട്ടുള്ള ഡ്രസ്സിൽ ഒന്നൊന്നൊരു സ്പെഷ്യലായിട്ടുള്ള ചലഞ്ച് ചെയ്തതും, പിന്നെ ചേച്ചി എനിക്ക് തന്ന എട്ടിൻ്റെ പണി, അവൾ ഇന്നലെ എനിക്ക് തന്ന എട്ടിൻ്റെ പണി, പ്രാങ്കൊക്കെ കഴിഞ്ഞിട്ട് ആ കുത്തിരുന്ന് കടക്കാണ് അവിടെ ഉറങ്ങുക അവൾ. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്നെന്താ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ നിനക്കൊരു ചാലഞ്ച് തരട്ടെ, നിനക്കത് ഏറ്റെടുക്കാൻ പറ്റുമോ ചോദിച്ചു. തീർച്ചയായിട്ടും ഏറ്റെടുക്കാമല്ലോ, ഇനിയിപ്പോൾ എന്താ, ചാലഞ്ചൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അതുപോലെ എൻ്റെ പ്രഷർക്ക്, പ്രഷർക്ക് എൻ്റെ ഈ ഷുഗർക്ക് ഞാൻ തമാശ പറഞ്ഞിട്ട് കേട്ടോ, നിങ്ങളെ കളിയാക്കി വന്നില്ല, കൂടുതലിഷ്ടം ചാലഞ്ചാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്ത് ചാലഞ്ചായിട്ട് ചെയ്യാം. അതായത് ഈ എനിക്ക് വലിയ രീതിയിൽ എല്ലാം അറിയാവുന്ന ഭാവമല്ലേ, ഞാനണക്ക് കുറേ സാധനങ്ങൾ അവിടെ കൊണ്ടുവെക്കും. കുറേ സാധനങ്ങൾ പറയുമ്പോൾ എസ്പെഷ്യലി ഇത് ടോട്ടലി മൊത്തത്തിലുള്ള സാധനം എന്താണ്, എന്താണെന്ന് ചോദിച്ചു, നമ്മുടെ ഗേൾസിൻ്റെ പേഴ്സണൽ കോസ്റ്റ്യൂം, അതായത് ഇന്നേഴ്സ് ആൻഡ് പാൻറ്റീസ് ആൻഡ് ടീഷർട്ട് ആൻഡ് മിഡി ആൻഡ് അങ്ങനെ ഒരുപാട് കോസ്റ്റ്യൂം അതൊരു സൈഡിൽ വെക്കും. പിന്നെ വന്നിട്ട് കുറച്ച് കമ്മൽസ്, കുറച്ച് ബോയ്സിൻ്റെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ അതൊക്കെ സീക്രട്ടാണ്, അതൊക്കെ അവിടെ കൊണ്ടുവെക്കും. പിന്നെ അതേപോലെ നമ്മുടെ എന്താ പറയുക, ഹെയർ റിമൂവൽ ആ ഒരു എന്താ പറയുക, അതവിടെ ഹെയർ റിമൂവലിൻ്റെ അതവിടെ വെക്കും. അങ്ങനെ പിന്നെ കുറേ കാര്യങ്ങൾ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വെക്കും. പിന്നെ അതേപോലത്തെ കുറച്ച് അങ്ങനെ വേണ്ടപ്പെട്ട കുറച്ച് പാർട്ട് വേണം, പാർട്ട് ടു ആയിട്ട് ചെയ്താൽ മതി, പക്ഷേ കുറച്ച് അത്യാവശ്യം വെക്കും. അത് മണത്തിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ അത് കണ്ണ് കെട്ടിട്ട് നീ അത് കണ്ടുപിടിക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അടിപൊളിയായിരിക്കും, എനിക്കും ആ ഒരു ഐഡിയ ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഇന്നലെ എനിക്ക് എന്തായാലും ഒരു എട്ടിൻ്റെ പണി തന്നല്ലേ, ഇനി എനിക്ക് ഞാൻ എട്ടിൻ്റെ പണിയും തരാൻ നിൽക്കുന്നില്ല, ഈ അടുത്തൊന്നും തരാൻ നിൽക്കില്ല, ഇനി എൻ്റെ നേരെ ഈ കളിച്ച ഞാൻ എനിക്ക് തീർച്ചയായിട്ടും പത്തിൻ്റെ പണി ഞാൻ വീടും തരും പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ എനിക്ക് ഇനി പ്രാങ്ക് തരില്ല, ഇനി അഥവാ തരികയാണെങ്കിൽ തന്നെ എന്നെ മാക്സിമം എങ്ങനെ താഴ്ത്താൻ പറ്റുള്ള പ്രാങ്ക് അതേ തരുള്ളൂ പറഞ്ഞേ. അയ്യോ അവിടെ നല്ല രസമല്ല, പൂച്ചക്കുട്ടിലാ നല്ല ഒരു തളപ്പൂച്ചയ്ക്ക് എട്ട് മക്കൾ, ഗൈസ് ഞാൻ അതിനെങ്ങനെ നോക്കി നോക്കി പോവാൻ, നല്ല രസമുണ്ട് കാണാൻ കുഞ്ഞു മക്കൾ. അയ്യോ കണ്ണു തുറന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചേച്ചി ഞാൻ, ഓക്കെ രണ്ടുപേര്, ഞാൻ അവിടെ കസേറിൽ ചേർട്ടിട്ട് ഇവിടെ ഫ്രണ്ട് ക്യാം ബാക്ക് ക്യാമറ അങ്ങോട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് ചേച്ചി എനിക്ക് തരാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ചാലഞ്ചാണെന്നാണ് അവൾ പറയുന്നത്. അടിപൊളിയായിട്ടുള്ള ചാലഞ്ചാണ് പോലും, നമുക്ക് നോക്കാം. എനിക്ക് സത്യത്തിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ, എന്താകും എങ്ങനെയാവും ഒന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ അങ്ങനെയല്ലേ, അപ്പം നല്ലൊരു ആഫ് മുടി, ഒരു അടിപൊളി ടീഷർട്ട്, ഷേപ്പായിട്ടുള്ള ടീഷർട്ടൊക്കെ ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം അവൾ എന്തൊക്കെ ഡ്രസ്സുകൾ കൊണ്ടുവെക്കുന്നു പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എന്തായാലും ഇത് ബോയ്സ് ആൻഡ് ഗേൾസിനും ഹരമായിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ പറയാം അതങ്ങനെ, അതങ്ങനെയാണ് ലാസ്റ്റിലേക്ക് അങ്ങനെയാണ്, ഞാൻ ഇപ്പം പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ സീക്രട്ട് പൊളിക്കണ്ട കേട്ടോ, അതങ്ങനെയാണെന്നാണ് പറഞ്ഞത്. എന്താ ചോദിച്ചു, അപ്പോൾ അവൾ പറയണേ എന്തായാലും ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഗേൾസിന് ഇഷ്ടപ്പെടും, അങ്ങനെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചാലഞ്ചാണ്. ആ ചാലഞ്ച് നീ വിജയിച്ചാൽ നിനക്ക് അത്രത്തോളം ആത്മാർത്ഥത ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറയും, വിജയിച്ചില്ലെങ്കിൽ നിനക്ക് ഒരു ആത്മാർത്ഥമില്ല എന്ന് പറയാൻ പറയും. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ആ ചാലഞ്ച് ചെയ്യാം. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കോസ്റ്റ്യൂം, എൻ്റെ മൊത്തം പേഴ്സണൽ കോസ്റ്റ്യൂം ആൻഡ് ഇൻ ഷേപ്പ് എല്ലാം വെക്കും നമ്മൾ പറഞ്ഞത്, നമുക്ക് നോക്കാം അല്ലേ അത് വിജയിക്കോ ഇല്ലെന്ന് നമുക്ക് നോക്കാം.
എന്തായാലും അടിപൊളിയായിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത്. സോ നമുക്ക് വേഗമായിട്ട് വിളിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ജിതാന്നാർ, നിങ്ങൾ അതും ഇതും ഒന്നും നോക്കാതെ വേഗമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബർ മാത്രമല്ല തൊട്ടടുത്ത് തന്നെ കുഞ്ഞ് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ചിട്ട് ഓണം ഒരു ഓപ്ഷൻ കൊടുക്കണേ. എങ്കിൽ മാത്രം ഫ്യൂച്ചറിൽ നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ എത്തണ്ടേ. ഇതെത്തിയല്ലോ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പം ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്ത, ഓണം ഓപ്ഷൻ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് വേഗമായിട്ട് വിളിക്ക് സ്റ്റാർട്ട് ചെയ്യാം ബാ. അപ്പം ഞാൻ ആദ്യം തന്നെ പോയിട്ട് പിഞ്ചിനെ വിളിക്കട്ടെ. പിഞ്ച് പറഞ്ഞിട്ട് റെഡി ആയിട്ട് എന്നെ വിളിക്കും, ഞാൻ വരാന്ന്. അപ്പം ചേച്ചി ഞാൻ ഒന്ന് പൊളിക്കാൻ പോവുകയാണ്. അപ്പം പിഞ്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് പുറത്തുനിന്ന് എടുക്കുന്നില്ല, കുറച്ചുകൂടി ബെറ്റർ. യെസ്, പുറത്തുനിന്ന് എടുക്കുക. അപ്പം ഞാൻ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ട് തരാം. പിഞ്ചു ഒന്നും കാണുന്നില്ല, ഒന്നും കാണുന്നില്ലടി. അങ്ങനെ കണ്ണ് തുറക്കില്ല കേട്ടോ, പറഞ്ഞേക്ക. കണ്ണൊന്നും തുറക്കുന്നില്ല. ഗെയിം തുടങ്ങിക്ക, ഞാൻ എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. കണ്ണ് കാണില്ല പിള്ളേ. യുവർ ടൈം സ്റ്റാർട്ട്. പണി എന്താ മതാംസക്ക്? എങ്ങനെയാ മതാംസക്ക്? രണ്ട് വള്ളി ഉണ്ടല്ലോ. ഇത് ഇത് വൈറ്റ് വൈറ്റ് അയ്യോ ഇന്നേഴ്സ് ബ്രാസ് കൺഫേം. ഇതെന്താ ടിന്നിൻ്റെ അകത്ത്? കിളിയിൻ്റെ തീറ്റ. അയ്യോ കിളിയിൻ്റെ തീറ്റ. ഞാൻ രണ്ടെണ്ണം കഴിച്ചു പോയി ഇവളെ. അത് സാരില്ല. ഞാൻ അടുത്ത് വന്നിട്ടേ. ഇതെന്താ ചെറിയൊരു കുട പോലെ താഴെ ഇങ്ങനെ? അത് ഏത് വെജിറ്റബിളാ? വെജിറ്റബിൾസ് ആണോ? ഞാനിപ്പോൾ ഏത് വെജിറ്റബിളാ? തക്കാളിയാണോ? തക്കാളിക്ക് ഇങ്ങനെ ഇല്ലല്ലോ. വഴുതന, വഴുതന. യെസ് കറക്റ്റ്, വഴുതന. ഇതെന്താ? ഇതെന്താ ഓട്ട? ഓട്ട ഉണ്ടല്ലോ നിറച്ചു. ഇത് എവിടുന്ന വിട്ടു പിഞ്ചു? എൻ്റെ അമ്മ എന്നെ സമ്മതിച്ച്. ഇതൊക്കെ എവിടുന്ന് കിട്ടി? ഇതൊക്കെ ഒഴിവാക്കിയിട്ടല്ലേ. ഇത് ഒരു നമ്മളാ മറ്റേ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു ഇത് പാൻറ്റീസ് അല്ല, ഒരു പച്ച കളറ്. ഇതൊക്കെ എവിടുന്ന് ഒപ്പിച്ച്? ഇതൊന്നും എനിക്ക് തരല്ലേ. ഏ കറക്റ്റ് അന്ന് സമ്മതിച്ച മോളെ ഇത് ഒപ്പിച്ചെടുത്ത്. ഇതൊരു വൈറ്റ് പാൻറ്റി ഷോപ്പാ. ഇത് ഇതിൻ്റെതാണോ ഒരു ഡൗട്ട് ഉണ്ട്. അടിഭാഗല്ലേ. യെസ്, ഇതെൻ്റെ ഒരു റോസാപ്പൂവിൻ്റെ കളറുള്ള ഒരു മാക്സി നൈറ്റ് നൈറ്റ് ഡ്രസ്. ഏ ഇത് വന്നിട്ട് എന്താ? മാസ്കാ? മാസ്കിന് രണ്ട് ഭാഗം ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോൾ എന്താ?
യെസ്, ഇതെൻ്റെ ഒരു റെഡ് കളറ് ഗ്ലാസ്, ഇതെൻ്റെ വണ്ടിയിലെ ചാവി, ഇതെന്താ, ഇതൊരു ബ്രാസ്, പക്ഷെ എൻ്റെ ഒന്നല്ല, എനിക്കറിയില്ല താര എവിടെ നിന്നൊക്കെ പെണ്ണ് കണ്ടെത്തിയുണ്ട്. എന്താ ഇത്? നമ്മളെ ഹെയർ റിമൂവർ, കറക്റ്റ്. ഇതെന്താ? ചെപ്പി തൊണ്ടെന്നല്ല, ഇത് സ്ക്രൂ ഡ്രൈവർ. സ്ക്രൂ ഡ്രൈവർ കഴിഞ്ഞോ? അമ്മ കണ്ണ് ഭയങ്കര വേണം. അമ്മേ എല്ലാം കറക്റ്റാക്കി പറഞ്ഞു ഞാൻ. എൻ്റെ അമ്മോ ഈ കിളിയുടെ തീറ്റ. എൻ്റെ അമ്മോ സമ്മതിച്ചു മോളെ. അപ്പം ചേച്ചി എനിക്ക് തന്ന ഈ ഒരു എട്ടിൻ്റെ ഒരു ബ്ലൈൻഡ് ഫോൾഡ് ചാലഞ്ച് അല്ലേ, യെസ് ബ്ലൈൻഡ് ഫോൾഡ് ചാലഞ്ച്, അത് ഇഷ്ടമായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുറത്തു വന്ന് കുഞ്ഞ് ബെല്ലൈക്കൺ അടിച്ച് പൊടിച്ച ശേഷം ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എങ്കിൽ മാത്രം ഫീച്ചറൊന്നും എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. സോ ഡോണ്ട് മിസ് ഇറ്റ്. എൻ്റെ അമ്മ സമ്മതിച്ചു കൊടുക്കാതെ. അപ്പം ശരി, ബൈ.